സാഹസികതയും പൗരുഷവും നിറഞ്ഞ അനേകം കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമാ ലോകത്ത് വിസ്മയം തീർത്ത നടൻ ജയൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 40 വർഷങ്ങൾ. 1939 ജൂലൈ 25 കൊല്ലം ജില്ലയിലെ തേവള്ളിയിലായിരുന്നു കൃഷ്ണൻ നായർ എന്ന ജയന്റെ ജനനം. ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. 1974 ശാപമോക്ഷം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറിയത്. പിന്നീട് 180 ലേറെ സിനിമകളുടെ ഭാഗമായി. 1980 നവംബർ 16 കോളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞത്. സത്യൻ, നസീർ, സോമൻ, മധു തുടങ്ങിയ താരങ്ങൾ അരങ്ങുവാണിരുന്ന സമയത്ത് അസാധ്യ ആക്ഷൻ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചുകൊണ്ടാണ് ജയൻ എന്ന താരം ഉയർന്നു വന്നത്. പുരുഷന്മാരെക്കാൾ നിരവധി സ്ത്രീ ആരാധകരെ സ്വന്തമാക്കിയ അദ്ദേഹത്തിന് ഓർമ്മയായി 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അനേകം ആരാധക വൃന്ദങ്ങളുണ്ട്. മലയാള സിനിമാ ലോകത്ത് തന്നെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും ഹിന്ദിയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ വേഷങ്ങളിലൂടെ എത്തി പിന്നീട് നായകനായി മാറിയ താരമാണ് അദ്ദേഹം. പഞ്ചമി എന്ന ഹരിഹരൻ സിനിമയിൽ ക്രൂരനായ ഫോറസ്റ്റ് ഓഫീസറായി എത്തിയതാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് നസീർ ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ സ്ഥിരമായെത്തി. ഇതാ ഇവിടെ വരയിലെ കടത്തുകാരൻ വേഷം അദ്ദേഹത്തിന്റെ വേറിട്ട ഒരു കഥാപാത്രമാണ്. വില്ലനിൽ നിന്ന് നായകനായി അദ്ദേഹം വളർന്നു. ശ്രീകുമാരൻ തമ്പി, ഐ വി ശശി, ബേബി തുടങ്ങിയ പല പ്രമുഖ സംവിധായകരുടെയും സിനിമകളിൽ ശ്രദ്ധേയ വേഷം അദ്ദേഹത്തെ തേടിയെത്തി. കരിമ്പന, അങ്ങാടി, ബേബി, ലവ് ഇൻ സിംഗപ്പൂർ, സർപ്പം, ശരപഞ്ചരം തുടങ്ങിയ സിനിമകളിൽ റൊമാൻറ്റിക് ഹീറോയായും ആക്ഷൻ ഹീറോയായും അദ്ദേഹം നിറഞ്ഞു നിന്നു. ഒടുവിൽ കോളക്കം സിനിമയുടെ ചിത്രീകരണത്തിനിടെ മരണവും അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹം പൂർത്തിയാക്കിയ 10 സിനിമകൾ പുറത്തിറങ്ങിയിട്ടുമുണ്ട്. ജയൻ ഇപ്പോഴും ആരാധകർക്കിടയിൽ ജീവിക്കുന്നത് മിമിക്രി സ്റ്റേജുകൾ വഴിയാണ്. ജയൻ എന്ന നടന്റെ തുലനം ചെയ്യാനാവാത്ത മാനസങ്ങളാണ് മിമിക്രിക്കാർ ആവിഷ്കരിച്ചത്. ചിലർ ജയനെ തമാശയാക്കി അവതരിപ്പിച്ച് എതിർത്തെങ്കിലും പക്ഷേ ജയൻ അതിലൂടെ പുതിയ തലമുറയുടെ മനസ്സിലും ജീവിക്കുകയായിരുന്നു. നീയാണല്ലേട അലവലാതി ഷാജി, ഒരു മുതലെ കിട്ടിയിരുന്നെങ്കിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇപ്പോഴത്തെ തലമുറ പോലും ഏറ്റെടുത്തത് അങ്ങനെയാണ്. ജയന് ജന്മനാട്ടിൽ നിത്യസ്മാരകം തീർത്തത് അടുത്തിടെയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വളപ്പിൽ കല്ലുമല സമരത്തിന്റെ സ്മാരകമായ കമ്മാൻകുളത്തിന് സമീപത്തെ IT ഹാളാണ് 1.5 കോടി രൂപ മുടക്കി നവീകരിച്ചുകൊണ്ട് ജയൻ സ്മാരകമാക്കിയത്. ഹാളിനുള്ളിൽ ജയന്റെ 6 അടി ഉയരമുള്ള എണ്ണച്ചായ ചിത്രവും സ്ഥാപിച്ചിട്ടുണ്ട്. കൊല്ലം തേവള്ളിയിലെ ജയന്റെ കുടുംബ വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.